ഗൈസ്, അപ്പൊ നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് കരിച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മറ്റേ സൈഡ് എന്തോന്ന് അറിയില്ല. ഗ്രില്ലാടാ, ഗ്രില്ല് എന്ന് പറയുമ്പോ അങ്ങനെ ഗ്രില്ലിന്റെ പാട് വരണം. കണ്ടോ, ഗ്രില്ലിന്റെ പാട് വരാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ മീൻ കരിച്ചല്ലോ. നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളാതെ. പിന്നെ ഗ്രില്ലെന്ന് പറയുമ്പോ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു മീനെ നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോവാ. അത് നമ്മളെ പച്ചക്കുരുമുളക് ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാം നമുക്ക്. അതെ, അപ്പൊ നേരെ വീട്ടിലോട്ട് പോയാലോ. വീട്ടിലോട്ട് പോവാ. വാടാ എന്നാ പോവാ. അപ്പൊ ഗൈസ്, നമ്മൾ ഈ മീൻ മൊത്തം വെട്ടി റെഡി ആക്കണം. അപ്പൊ നമ്മുടെ രഘുഡോൺ ഇന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ, അതായത് തൊഴിലുറപ്പിന് പോയത് പുള്ളിക്കാരൻ ഡാഡി. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോയ്ക്ക് അത് രഘുഡോൺ ഇല്ലാന്ന്. ഇന്നലത്തെ ഇൻട്രോയിലും രഘുഡോൺ ഇല്ലെന്ന് പറഞ്ഞ് കുറച്ച് പേര് പരാതി പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കാം. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലുപ്പനാണ്. കണ്ടോ അല്ലുപ്പ, ഈ മീൻ വെട്ടാ. മീൻ വെട്ട അറിയാമോ? ഇല്ല. ഏ, ഇത് എന്താ കാണാടാ വന്നത്? അറിയാം വെട്ടാ, നല്ല അടിപൊളി ചെറുമ്പലൊക്കെ പോണം കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മുടെ മീനൊക്കെ കണ്ടോ, നമ്മുടെ ദാസപ്പൻ വെട്ടി റെഡിയാക്കുന്നുണ്ട്. ഇവന്മാര് എൻട്രോ പറയേണ്ട താമസമേ ഉള്ളൂ. ഇവന്മാരല്ലെങ്കിൽ പറന്ന് വെത്തും. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരിലെത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ വേറെ കുറച്ച് പേര് കാണിച്ചുതരാം. പോപ്പിര, നമ്മുടെ എന്തോ കൊള്ള കൊള്ള. ഗൈസ്, അപ്പൊ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബറുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കാണാം. മാസ്ക് വെട്ടോ. പേര് പറ. പേര് പറ. അശ്വിൻ. അശ്വിൻ, നീയോ? നമ്മുടെ പോപ്പിയെ കാണാൻ വേണ്ടി വന്നേ. പോപ്പി കൊണ്ട് ചാട കാണിച്ചാ അങ്ങോട്ട് ഉപയോഗിക്കുന്നു. അവനവിടെ മീൻ പെട്ടി സെറ്റായിക്കൊണ്ടിരിപ്പുണ്ട്. ഇമാരെല്ലാം സെറ്റാക്കി 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 നടക്കുവോ വല്ലോ? അമ്മയെ കൊണ്ട് വെട്ടിച്ചാലോ? അമ്മയുടെ പണിയില്ല. അമ്മ മീൻ വെട്ടാമോ? അപ്പൊ നമ്മുടെ ഈ മീൻ നമ്മൾ വെട്ടട്ടെ. നല്ല അടിപൊളിയായിട്ട്, നല്ല അടിപൊളിയായിട്ട് വെട്ടണം കേട്ടോ. എന്താ പോലെ വായി കൂടെ ചോര? അയ്യോ, ഇവനെന്താ മീൻ കാണിക്കുന്നത്? അവൻ വെട്ടുമോ? അവൻ വെട്ടിട്ടെന്ന. അവന് വെട്ടാ അറിയാമോ? ഇനി അവനറിയാം, അവന് ജോലിയെല്ലാം ചെയ്യാൻ അറിയാം. ഉറക്കം പറ. അവനറിയാം, അവന് ജോലിയെല്ലാം ചെയ്യാൻ അറിയാം. നീ കൂടെ ഒന്ന് ഇടയ്ക്ക് സഹായിച്ചാ മതി. ഞാൻ വീഡിയോ എടുക്കുമല്ലേ, പിന്നെ ആര് വീഡിയോ എടുക്കും? കൈ തോണ്ട. അവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നീ ഇവൻ മീനൊന്ന് വെട്ട് റെഡിയാകട്ടെ. ഗൈസ്, അപ്പൊ അവൻ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. കാണിച്ചേ, മീൻ കാണിച്ചേ. അപ്പൊ മീൻ മൊത്തം വൃത്തിയാക്കണുണ്ട്. ഇനി ഇത് മൊത്തം ഒന്ന് വരയിട്ട് കൊടുക്കണം. എന്താ വരയടാ? ഇതാണ്ടോ നോക്കണേ. എങ്കിലും ഇതെല്ലാം വേഗത്തുള്ളൂ. പിന്നെ മസാല എല്ലാം പിടിക്കണ്ടേ? നല്ലപോലെ വരയിടാൻ അമ്മ പറയുന്നു. ബാഗിലുണ്ട്. പോപ്പി, ഓ ഭയങ്കര ഇംഗ്ലീഷുകാരനായി. നീ എപ്പോഴാ നീ പോന്നെ? നീ വന്ന് വന്ന് വീടേക്ക് അത് ഫുൾ ടൈം നിക്കത്ത് വരുന്നൊക്കെ. അവിടെ കറങ്ങാനും പോകണം. ഒരു ചെറിയ ഷോറൂം വരെ പോകണോ? ഒരു ചെറിയ ഷോറൂമില്. ഷോറൂം വരെ പോകണം. പോയിട്ട് വാ. ഓക്കെ, ശരി, ഞങ്ങൾ നടുവോ. നീ പോവും. ഗൈസ്, കഴിഞ്ഞ ഒരു വീഡിയോ ഇവൻ ഇടയ്ക്ക് ഒന്ന് പോയതിന് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവനെ പറഞ്ഞു വിട്ടുന്നു. ഇവൻ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ, കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, പോവും വരും പോവും വരും. പറയണ, നീ പോവാന്ന് പറയൂമിൽ വാറ്റടിക്കാൻ പോവാറ്റിന്റെ ആള് ഫുൾ ടൈം വാറ്റാണ്. കണ്ടാ പറയത്തിരുന്നു, പക്ഷെ പുള്ളു അകത്ത് മൊത്തം മാറ്റാന്നേ ഉള്ളു. ഇതിനകത്ത് ഞാൻ മാറ്റണോ? വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ വരയട്ടെ. അല്ലേ, പച്ചക്കുരുമുളക് മൊത്തം ചേർക്കുന്നത് അവിടെ നമ്മുടെ പറമ്പിൽ തന്നെ നിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയണം. അപ്പൊ ഇന്നത്തെ പാചകം മൊത്തം ഇവനാ ചെയ്യുന്നത്. ഇവൻ പറഞ്ഞു പച്ചക്കുരുമുളക് ചേർത്ത് അടിപൊളി സെറ്റ് ആക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ സെറ്റ് ചെയ്യട്ടെ. അതാ അവനൊന്നും മിണ്ടാത്തത്.
അപ്പൊ നമുക്ക് ഇനി മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാം. അപ്പൊ ഗൈസ് നമ്മളാണെ പച്ചക്കുരുമുളക് എല്ലാം പറയും, നമ്മുടെ ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ നിപ്പുണ്ട്. അപ്പൊ അതിനകത്ത് എടുത്ത് പറയുക, ഞങ്ങൾ അച്ഛൻ നട്ട പച്ചക്കുരുമുളകാണിത്, പഞ്ചായത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. പഞ്ചായത്ത് കുരുമുളക്, പഞ്ചായത്ത് കുരുമുളക് എന്തോളം വഴക്കോളെ. പറിക്കി പറിക്കി പറിക്കി, ശരിക്കും പറിച്ചു, കുറച്ച് ഏറെ വരണം. എനിക്ക് തോന്നുന്നു ഈ കുരുമുളകിൻ്റെ അത്ത മൊത്തം കുരുമുളകും പറിക്കണം എന്ന് തോന്നുന്നു. എന്താ അമ്മേ കൈസ്? അപ്പൊ ഞങ്ങളുടെ അമ്മ തിരിച്ച് തൊഴിലുറപ്പിന് പോവാണ്. അച്ഛനപ്പോ വരുമേ, അമ്മ പോയിട്ട് വരാന്ന് പറ. ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് വരാം, നിങ്ങൾ ഇതെല്ലാം സെറ്റാക്കി വെക്ക്. ഓക്കെ ഓക്കെ, അമ്മ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഇവിടെ നമുക്ക് കുരുമുളക് ഇതായിട്ട് അടിക്കല്ലോ. അപ്പൊ പക്കണ്ടിട്ടുണ്ട് കുരുമുളക്, ഇതുപോലെ. അപ്പൊ ഇതിന് വേണ്ട മസാല നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഇതാണ് ഫസ്റ്റിലെ പച്ചക്കുരുമുളക് നമുക്കൊന്ന് അരച്ചെടുക്കാം. എത്ര ഇത് പച്ചക്കുരുമുളക്? കുരുമുളക് നമുക്ക് അരച്ചങ്ങോട്ട്. അപ്പൊ ഇതിന്റെ അങ്ങോട്ട് ഇതിന്റെ ഇതിന്റെ വള്ളിയെല്ലാം എടുത്ത് കളയണം, അത് നമുക്ക് വേണ്ട. എന്തേ മുട്ടായി, എന്താ ചേച്ചി പ്ലസ് ടു? ആ മുട്ടായി. അപ്പൊ നമ്മുടെ മണിക്കുട്ടി പ്ലസ് ടു ചേച്ചിരിക്കുകയാണ്. എന്തോ നാണോ? എന്തോ താ മുട്ടായത്, മുട്ടായതാ. പറ പറ ഇരുന്ന് നോക്കിട്ട് പറയാ. അവക്ക് നാണമാണ് ജയിച്ചെന്ന് പറയാം ഞാൻ. ഞാൻ പ്ലസ് ടു തോറ്റപ്പോ എന്തോ വരുന്ന എന്റെ സ്ഥിതി എനിക്കറിയാം. അപ്പൊ നമ്മുടെ കുരുമുളക് എന്തോ കൂടി കാണിക്കുന്നു നീ. അല്ല ഇത് മൊത്തം കൂടെ അരച്ചേക്കാം, അരച്ചങ്ങോട്ട് ചേർക്കാം അങ്ങോട്ട്. അതിന് കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്തേക്കാം. ഇച്ചിരി എനർജി പറയാ, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി. അങ്ങനെ വായും കൊണ്ട്, വായും കൊണ്ട് അരയ്ക്കുന്ന കൂട്ടല്ലേ, ഒരു കൈ കൊണ്ട് അരയ്ക്കണം. നീ ഇരുമ്പ എന്താ താളം പഠിക്കണ ഗൈസ്? ഞാൻ വീഡിയോ എടുക്കുക, നിങ്ങൾക്ക് അറിയാലോ ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ കാണുന്നുണ്ടോ ചെറുക്കനെ? കൂടുതൽ ഷോ ഇറക്കി ഞാൻ പോപ്പിയും കൊണ്ട് ഞാൻ അടിപ്പിക്കും കേട്ടോ. അപ്പൊ അരക്കേട്ടോ, നല്ല അഴുവട്ട് അരച്ചം കൊണ്ട് പിടിപ്പിക്കും. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക്, കുരുമുളകും ഇവിടെ അടിപൊളിയായിട്ട്, അടിപൊളി പേസ്റ്റ് പോലെ ആക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കാൻ നല്ലടാ, എനിക്കറിയത്തില്ല. ഓ ആ പച്ചക്കുരുമുളകിന്റെ മണം ഒക്കെ അടിപൊളി ഇടണം. എന്താണ് നീ ഒന്ന് മിണ്ടാതെ, ഇനി ഇത് അരക്കണ്ടേ? രണ്ടുകൂടെ ഒരുമിച്ച് നടക്കുന്നത്. ഒരു പാട്ട് പാടിക്കൊണ്ട് എപ്പോഴും ഇങ്ങനെയൊക്കെ എനിക്ക് കുമ്പിട്ടിരിക്കാൻ പറ്റത്തില്ല, പഴയ ജിംനാസിയ. അപ്പൊ ഇന്ന് അരക്കാം അങ്ങോട്ട്. അപ്പൊ കഴിഞ്ഞാണ് മസാല മൊത്തം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഇത് പച്ചക്കുരുമുളക് ആയതുകൊണ്ട് അത്ര കറക്റ്റ് ഇതായിട്ടില്ല. കുരുമുളക് അങ്ങോട്ട് എന്താ ഞാൻ പറയണ്ട, അത് വിളഞ്ഞിട്ടില്ല അതിന്. അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി എക്സ്ട്രാ ചേർക്കണം. പിന്നെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, കുരുമുളക് പൊടി ഇച്ചിരി വേണം. ഇപ്പഴേ വായിൽ നിന്ന് വെള്ളം വരുന്നു. എന്താ വള? പിന്നെ കുറച്ച് ഉപ്പുകൂടെ, ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അടിപൊളി മീനല്ലേ ഇത്? നമ്മൾ ഇവിടെ ചുട്ടുന്നുണ്ടല്ലേ, ചുട്ടല്ലേ? എന്താ ചെയ്യുന്നത് നീ? കറി വെച്ചായിരുന്നു. ആ കറി വെച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വെടികൾ കറി വെച്ചത് ഈ മീനായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി എന്തോ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് തോന്നുന്നു. പെട്ടെന്ന് 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 എന്തിനു പറയണ പോപ്പിയുടെ പാട്ടാ ഗൈസ്. അപ്പൊ പോപ്പി പാട്ടാ, അവനെ കൊണ്ട് നമുക്ക് പാടിപ്പിക്കാം. ഇപ്പൊ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. കൂടുതലൊക്കെ പാടിക്കൊണ്ടാണോ പാട്ടാ അവര് ഗൈസ്? അപ്പൊ നമ്മുടെ മീൻ്റെ തേക്കാനുള്ള മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തേച്ച് കൊടുക്കണം അങ്ങോട്ട് പോനെ. ഇതാരാണ് ഇത് വന്നിരിക്കുന്നത്? മീൻ്റെ മണം അടിച്ച് നമ്മുടെ കൊച്ചി ഇവിടെ വന്ന് എത്തി നോക്കുക. എന്ത് വേണ്ടി, എന്ത് വേണ്ടി നീ എത്തി നോക്കണേ? ഇതെല്ലാം തീരുമ്പോ ഇത് തരാം, മുള്ളു തരാം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കണം, എന്നാലേ നമ്മള് സെറ്റ് ആകത്തുള്ളൂ. മസാല ഒക്കെ അടിപൊളി ഉണ്ടോ? നല്ല മണം വരുന്നുണ്ട് ഇരിക്കുന്നത്. എന്തോ മസാല ഇതിന് വരുന്നുണ്ടത് മണം. അതെ അതെ.
അപ്പൊ ഒരു സൈഡ് നമ്മൾ അത്യാവശ്യം നല്ലൊരു തേച്ചിട്ടുണ്ട്, ഇനി അപ്പുറം കൂടെ തേച്ചിട്ട് ബാക്കി വരുന്ന നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ആക്കാം. ഉണ്ടല്ലേ നിങ്ങൾ എന്ന് ഞങ്ങൾ വീട് എടുക്കാൻ കൊടുക്കണം ചിലപ്പാണല്ലോ. മിണ്ടല്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ, ദൈവത്തെ ഓർത്ത് സഹകരിക്കാം ഞങ്ങളോട്, ദൈവത്തെ ഓർത്ത് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്. ആ സീനില്ല സീനില്ല, മനസ്സിലായവർക്ക് ഇപ്പൊ പിന്നെയും തുടങ്ങും. അപ്പൊ നമ്മുടെ മീനിന്റെ അകത്ത് മസാല ഒക്കെ നമുക്ക് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം. തേക്കണ പ്രീത്ത തേക്കണ, നീ തേക്കാൻ എടുക്കണ, തേക്ക് നീ ഒരു തേപ്പ് വരും. എവിടുന്നാണ്? തിരുവനന്തപുരത്ത് നിന്ന് തൊടാ. അവിടെ വീഡിയോ ഒക്കെ എല്ലാരും കാണുന്നേ കേട്ടോ. അപ്പൊ എന്റെ പേരോടെ പറയാമോ? വീട്ടിൽ വിളിക്കുന്ന പേര്, നീ വിളിക്കുന്ന പേരെന്തോ? നീ വിളിക്കുന്ന പേരെന്തോ? പറടാ പറടാ. അല്ല നീ വിളിക്കുന്ന പേര് ആ വീട്ടുകാർക്ക് അറിയത്തില്ല. ആ പെണ്ണിന്റെ സന്തോഷത്തിലുണ്ട്. അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇഷ്ടംപോലെ ഉണ്ട് ലിസ്റ്റിലല്ലേ. അത് ഏത് സമയം ഒരു തേപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, ആർക്ക് വേണമെങ്കിലും വീട്ടുകാരൊക്കെ വിളിച്ച് വരട്ടി. അതെ, ആർക്ക് വേണമെങ്കിലും ഒരു തേപ്പ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളാ മീൻ സെറ്റ് ആയിട്ടുണ്ടല്ലേ, മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആണോ എന്നാ? കുറച്ചേരം നമുക്ക് റെസ്റ്റിന് വെക്കാം. എവിടെ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ട ഇവിടെ തന്നെ. അപ്പൊ നമ്മുടെ മീൻ, അപ്പം നമ്മുടെ മീനൊക്കെ മസാല ഒക്കെ ചില സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മസാല പിടിക്കുന്ന സമയത്ത് നമുക്ക് ആ അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ നമ്മുടെ മീൻ വെക്കാനുണ്ട്, നമ്മുടെ അടുപ്പും കാര്യങ്ങളും ഗ്രില്ലും എല്ലാം ഇവിടെ കൊണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പോരടാ പോരെ പോരെ, നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുക്കാം. അയ്യോ നല്ല അടിപൊളി, ഭയങ്കര ചൂടാ. ഉള്ള ചിരട്ട മൊത്തം കത്തിച്ച് എത്ര നേരം എടുത്തു തരും കത്താൻ? നമ്മളെ ഗ്രില്ലെല്ലാം വെച്ചിട്ടുണ്ട്. ഓ അയ്യോ ഭയങ്കര ചൂടാ. എന്തോട്ടാ ചുമ ചുമ ചുമന്നിരിക്കുന്നു തക്കാളി. അപ്പൊ ഗായ്സ് നമ്മളിതേണ്ടേ ഗ്രില്ലെല്ലാം ഇവിടെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് കുറച്ച് എണ്ണ വേണ്ട നമുക്ക് അതിന്റെ മണ്ടക്ക് തേച്ച് കൊടുക്കാം. ഇല്ലേ മീ മൊത്തം അത് പറ്റിപ്പോ കഴിക്കാൻ കിട്ടത്തില്ല. ഗ്രില്ലെ പിടിയാ പ്രേത്തെ, വേണ്ട ഗ്രില്ല് ചൂടാ. എന്റെ കൈ പൊള്ളിക്കാനാ. ആ കുഴപ്പമില്ല, അത്യാവശ്യം അതൊക്കെ വലിക്കാം. ഇതെന്തോ പുകയ്ക്ക് വേണം നിങ്ങള്. കുരുമുളകും എല്ലാം നമ്മള് സെറ്റായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഗ്രില്ലിലോട്ട് വെച്ച് അങ്ങോട്ട് കൊടുക്കാം. മോനെ മസാല ഒക്കെ പിടിച്ചല്ലടാ. അപ്പൊ നമ്മുടെ മീൻ വേണ്ട മസാല ഒക്കെ പെരട്ടി ഞാൻ അടിപൊളി സെറ്റപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല അടിപൊളി കനലും കാര്യങ്ങളൊക്കെ ഇല്ലടാ. ഇതിന് വേണ്ട കറക്റ്റ് ചൂടും കാര്യങ്ങളുണ്ടല്ലേ. കൂടുതലോ നമ്മുടെ ഗ്രില്ല് സാധനം എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ തേച്ച് ഇപ്പൊ എത്ര ഒന്ന് രണ്ട് മണിക്കൂർ എടുത്തില്ലേ? അരമണിക്കൂർ എടുത്തു. ഒരു ഒന്നര മണിക്കൂർ മസാല ചേച്ചാട് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കണ്ടോ നിങ്ങൾ നോക്കിയൊന്ന്. ഇനിയിപ്പോ വെന്തങ്ങോട്ട് വരണം. അപ്പോഴത്തേക്ക് യുമാരെല്ലാം ഒക്കെ പറഞ്ഞു വിട്ടാരോ? എന്തോ യുമാർക്ക് കൊടുക്കണോ? വേണോ നിങ്ങക്ക്? വേണോ ഇത്? എന്തോ വേണോ? പവറി പറ. ആ അത് തന്നെ. അപ്പൊ നമ്മുടെ മീൻ ഒന്ന് സെറ്റ് ആകട്ടെ ഒന്ന്. ഗൈസ് അപ്പൊ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളി മണമൊക്കെ വരണടാ. ഗ്രില്ലാന്നിട്ട് ആ മണം ഇല്ലടാ. അത് എന്തോ മണമാണെന്നറിയോ മോനെ? ആ കുരുമുളക് അല്ലടാ. അത് തന്നെ. എന്താ മണം വരുന്നേ? എന്തോ ഒരു മണം വരുന്നുണ്ട്. അതെ അതെ, എന്താ മണമാണോ വരുന്നത്? നല്ല മണം വരുന്നുണ്ട്. എന്താ മണം വരുന്നുണ്ടോ? കുരുമുളകിന്റെ മണം. കുരുമുളക് അല്ലേ നമ്മള് ചേച്ചേക്കുന്നേ? കുരുമുളക്. അതെ അതെ, നല്ല അടിപൊളി കുരുമുളക്. അടിപൊളി മണം വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഈ മീൻ ഒരു സൈഡ് പകുതി വെന്തില്ലടാ. കുറച്ചുകൂടെ ഉള്ളു വേകാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതെ, നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇവന്മാരാണ് ഇന്റെ ആൾക്കാര്. അവനെ കഴിക്കാൻ മാത്രം അറിയത്തുള്ളൂ ഗൈസ്. ഞാൻ നീ വരുന്നതിന് മുമ്പ് തുടക്കത്തിലേ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല ഇത് ചെയ്യാൻ. അയ്യോ പിന്നെ നിന്റെ ആരി വന്ന് പിന്നെ വീഡിയോ എടുക്കണോ? ഇവന്മാരെന്നെ കുറിച്ച് പറയുന്നുണ്ടോ ഗൈസ്? പിന്നെ ആര് വീഡിയോ എടുക്കാനാ? വീഡിയോടെ പേരും പറഞ്ഞല്ലേ നീ എപ്പോഴും ഇരിക്കുന്നത്. എന്നാ നീ എടുക്കും വീഡിയോ, ഞാൻ എടുക്കാം. പിന്നെ ഞാൻ തലയും വാലും ഇതിനകത്ത് കെട്ടത്തില്ല. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഫസ്റ്റ് ഞങ്ങള് ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴായിരുന്നു നമ്മളാ മുളക്കുറ്റിക്ക് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയില്ലേ, അന്നാണെങ്കിൽ നമ്മളിവിടെ ആദ്യം ഇങ്ങനെ ഒരു കട്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോഴാരാണ് വന്ന് ഇവിടെ വീട്ടിലാരുടെ പലിശക്കാരൻ വന്നില്ലേ? പലിശക്കാരൻ വന്നപ്പോൾ ചോദിക്കൂ ഇതെന്താ ഹോമം നടത്തുക അല്ല ഹോമത്തിന്റെ വല്ല പരിപാടിയാണെന്ന് ചോദിച്ചു. അങ്ങനെയാണ് കർപ്പൂരമൊക്കെ വെച്ച് നമ്മൾ കത്തിക്കും. നമ്മൾ ഫിറോസിക്കയില്ലേ പുള്ളി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വെടിച്ചു മാറ്റി
കർപ്പൂരം പുള്ളിയുടെ വീക്ക് പക്ഷേ നമ്മുടെ മീൻ അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇപ്പൊ കർപ്പൂരം എവിടെ കർപ്പൂരത്തിന്റെ മണം വരുന്നത്? കർപ്പൂരത്തിന്റെ രുചി വരുമോ എന്ന് എനിക്കൊരു സംശയം. മീനിന് കർപ്പൂരത്തിന്റെ രുചി കേട്ടിട്ടില്ലേ? അതുപോലെ കർപ്പൂര മീനല്ലേ. അപ്പൊ ഗൈസ് നമ്മുടെ മീനൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് വേഗട്ടെ ഒന്ന് കേട്ടോ. വെന്തയായിട്ട് നമുക്ക് തിരിച്ചിടാം. ഗൈസ് ഞങ്ങൾക്കാണ് ഒരു ചെറിയ പണി കിട്ടി. മീനാണ് അതിനകത്ത് അങ്ങനെ ഒട്ടി ഒട്ടി വരിക. അതുകൊണ്ട് തന്നെ പാലൊക്കെ അങ്ങ് ഇളകിപ്പോയി. ഞങ്ങൾ ഇളക്കാൻ നോക്കി. പിന്നെ അവസാനം ഒരു തീരുമാനം എടുത്തിരിക്കും ഇല്ല അങ്ങ് തിരിക്കാവുന്ന. പിന്നെ നീയൊക്കെ പറഞ്ഞു നിനക്കൊക്കെ ഏതാണ്ട് അറിയാന്ന് പറഞ്ഞു. നീ അല്ലേ മുമ്പേ ഞാനെന്താ തടസ്സം ചെയ്തു? ഞങ്ങളോടാ കളി. എന്തോ ഞങ്ങളോടാ കളി. ഞാൻ അടുത്ത പരിപാടി ഞാൻ ഒപ്പിക്കും. തിരിച്ചു വെച്ച് എന്റെ 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 മോനെ ചെറുതായിട്ടൊന്ന് മീൻ മൊത്തം കരിച്ചിട്ടോടായിരുന്നു നീയൊക്കെ. കരിയാണേലും പൊടിയാണേലും നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. എങ്ങനെ ടേസ്റ്റ് എങ്ങനെ അറിയാം. പക്ഷെ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഈ മീൻ നിങ്ങളൊന്ന് കണ്ടു നോക്കിയൊന്ന് വിഷയം മാറ്റില്ലേ. ഇത്ര മീൻ കരിച്ചിട്ട് പറഞ്ഞിട്ട് ഇനി നൈസായിട്ട് പറയുന്നു ഇച്ചിരി വെളിച്ചെണ്ണ അതിന്റെ പുറത്ത് അങ്ങ് തീർത്ത് കൊടുക്കാവുന്ന. നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് കരിച്ച് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മറ്റേ സൈഡ് എന്തോന്ന് പറയുമ്പോ അങ്ങനെ ഗ്രില്ലിന്റെ പാട് വരണം കണ്ടോ. ഗ്രില്ലിന്റെ പാട് വരാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങൾ വീണെടുത്ത് കിടന്ന് ഉരുളാതെ. പിന്നെ ടേസ്റ്റ് ചെയ്യണ്ട കാര്യം സാധനം പറയണ്ടേ. ടേസ്റ്റ് പറയണ്ടേ. പിന്നെ സാധനം ഉണ്ടാക്കാൻ നമ്മളെ ടേസ്റ്റ് പറയണ്ടേ ഗൈസ്. ഇല്ലടാ നിനക്ക് എന്താ പറ്റിയടാ. നീ ചാരായ മേടിച്ചു അപ്പം നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല കുഴപ്പമൊന്നും ഇല്ല. കരിഞ്ഞോന്ന് അറിയ കരിഞ്ഞ മണ്ടാശം കരിഞ്ഞിട്ടാ തൊലി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ മീനിന്റെ മണം എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മണവാ. ഇല്ലടാ എന്താ മണവാ? രക്ഷയില്ലാത്ത മണം. അതെന്താ മണം? അത് രക്ഷമണം. ഏ രക്ഷമണം. അപ്പൊ ഈ ഗ്രില്ല് മീൻ അവസാനം അതൊരു കരിമീൻ പോലായിട്ടുണ്ട്. എന്താ മീനാണത്? എന്താ കരിമീൻ? എന്താ പറഞ്ഞേ? അതാ കരിമീൻ എന്ന് പറയാൻ കാരണം എന്താ? പറഞ്ഞിരിക്കുന്നത് കണ്ടോടാ കരിമീനല്ല ഇത്. മൊത്തം ആ കുരുമുളകിന്റെ ഇതാ ചേച്ചോണ്ടാ അത് കറുത്തിരിക്കുന്നത്. സൂര്യനെ നമ്മുടെ ക്യാമറമാൻ അങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കയറുക. ഞാൻ ക്യാമറമാനെ കാണിയറാ ചെല്ലേ. അപ്പൊ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണ്ണ. കണ്ണിനെ കണ്ടാണ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നും ശാശ്വതമല്ലാണ്ട് സുഹൃത്തുക്കളെ. ആകപ്പാടെ ഒരു മൂടാപ്പിലാണ്. എനിക്ക് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ക്യാമറയുടെ കാര്യമുണ്ട്. ഇതായോണ്ടൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാം. വരും ദിവസങ്ങളിൽ നമ്മള് പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതായിരിക്കും. എന്നാ പറഞ്ഞു അവിടെ മാറിയിരുന്നു കേട്ടോ. അപ്പം അണ്ണ കരിമീൻ കഴിച്ചിട്ട് പോകട്ടോ. എത്തിയിട്ടുണ്ട്. അടിച്ചു വരുത്തി വന്നേക്കുവാ. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ മീൻ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വെച്ച് കൊടുത്താലോ. വേണം വേണ്ട ആയിട്ടുണ്ടാ. ഇനി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കരിയും. ഇനി പേരില്ല. നമ്മുടെ കരിമീൻ എന്താ മീനാ ഇത്? ഇത് പൂമീൻ. ഇവരെ കരിമീൻ പോലെ ആക്കിയിട്ടുണ്ട് കുരുമുളക് ആയതുകൊണ്ട് ഇങ്ങനെ. അതെ അതെ അതെ. എക്സ്ട്രാ നമ്മള് കുരുമുളക് മറ്റേ കറുത്തല്ലേ ചേർത്ത്. കുഴപ്പമൊന്നുമില്ല. ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ് ഒന്ന്. അതുകൊണ്ട് പറയും ഇത് കരിമീനാണോ അതോ പൂമീനാണോ എന്ന് നമുക്കപ്പം ടേസ്റ്റ് ചെയ്യാം. അപ്പം എവിടെ നിന്ന് തുടങ്ങട്ടെ? മാറ്റി നടക്കുക നമ്മൾ ഇടങ്ങ കേട്ടോ. ഓ എൻ്റെ മോനെ ഇത് കണ്ടോ നല്ല കിടുക്കനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സവാളങ്ങൾ കൊടുക്കാം ഗൈസ്. അപ്പം ഞാൻ കഴിക്കാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയാം. ഇത് കരിമീനാണോ പൂമീനാണോ എന്ന്. കൊള്ളാടാ പൊളി സാധനം കേട്ടോ. ആ എന്താ പറയുന്നത്, ആ പച്ചക്കുരുമുളകിൻ്റെ ആ ടേസ്റ്റ്, ആ പച്ച രുചി ഉണ്ടല്ലോ പച്ചക്കുരുമുളകിൻ്റെ, അത് അടിപൊളി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താ പറഞ്ഞേ, ആ കുരുമുളക് പൊടിയുടെ ആ ടേസ്റ്റ്,
എന്റെ മോനെ കഴിച്ചോളാം, കഴിക്കണമെന്ന് എങ്ങോട്ട് പറ, ഇടുക്ക സാധനം കേട്ടോ, മുള്ളുണ്ട് കേട്ടോ, നോക്കി തിന്നാ മുള്ളുള്ള സ്റ്റൈപ്പ്. അല്ലേ കഴിയടാ, എങ്ങനെടാ കൊള്ളാം, നീ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ടാ പറഞ്ഞ കൊള്ളാം, എങ്ങനുണ്ട് കൊള്ളാം പുള്ളി സാധനം. അല്ലപ്പ എങ്ങനെടാ ഈ സവാളങ്ങൾ അങ്ങോട്ട് കേട്ടാ, അങ്ങോട്ട് എങ്ങനെടാ വായിച്ച സൂപ്പർ, എങ്ങനെടാ പൊളി, അതെ അതെ പൊളി സാധനമാണ് കേട്ടോ. ആദ്യമേ ഒന്ന് ഞെട്ടി കരിഞ്ഞത് കണ്ടപ്പോ, അതെ അതെ ഇപ്പൊ സെറ്റായിട്ടുണ്ട്. അതെ നല്ല കിടുക്ക സാധനം, കഴി കഴി കഴി. അപ്പൊ കൈസ്, അപ്പൊ ഇന്നത്തെ ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് വെച്ചാൽ എന്താ പറയുക, ഗ്രിൽഡ് മീൻ അവസാനം കരിമീനായി. അതെ അതെ ഗ്രിൽഡ് മീനാന്ന് പറഞ്ഞിട്ട് അത് കരിമീനാക്കി തന്നു, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ എന്താ പറയുക, പച്ച കുരുമുളകിൻ്റെയും പിന്നെ ആ കരിഞ്ഞ കരിഞ്ഞല്ല ആ കരിഞ്ഞ രുചിയും കൂടെ ഉള്ളപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, രഘുഡോൺ ഇന്ന് ഇവിടെ ഇല്ല, പണിക്ക് വയ്ക്കും, അതുകൊണ്ട് രഘുഡോണിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്ന ഓളാകത്തുള്ളൂ. അപ്പോൾ ഇവന്മാർ കൊച്ചു പിള്ളേർ പറഞ്ഞു അവന്മാർ പാട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പാടാ പാടുന്നേ, ആ പാടിയോ പാടിയോ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.